ഏകദേശം നമ്മുടെ അവിയലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഒരു അടുത്തൊരു പരിപാടി എന്ന് വെച്ചാൽ ഒരു സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക, എരു, പുളി, ഉപ്പ്, മധുരം എല്ലാം കൂടിയതാണ് ഒരു സദ്യ അല്ലേ. അപ്പം നാല് കൂട്ടം പച്ചടിയുടെ ഞാൻ ഉണ്ടാക്കി കാട്ടിയിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടാക്കുമ്പോൾ പൈനാപ്പിൾ പച്ചടി കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ പച്ചടി ആകുമ്പോൾ അത് നല്ല മധുരമുള്ള ഒരു കറിയല്ലേ അപ്പോൾ സദ്യക്ക്. അപ്പോൾ നമുക്ക് ആദ്യം പൈനാപ്പിൾ പച്ചടിക്ക് പൈനാപ്പിളൊക്കെ നന്നാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞൊരു പീസ് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള വെള്ളം കേട്ടോ. ഫ്രൂട്ട്സ് അല്ലേ, നമുക്ക് വെന്തിലിനും കഴിക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ അധികം വേവിച്ചുടക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു നുള്ള് മുളകും പൊടി കേട്ടോ. ഒരു നുള്ള് മുളകും പൊടി, ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. വരുന്നുണ്ട്. ജസ്റ്റ് ഇതൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പറ്റുകയാണെങ്കിൽ നല്ല കൈയോണ്ട് ഇങ്ങനെ തിരുമ്പി കൂട്ടാം കേട്ടോ. പക്ഷെ ഞാനിത് ചട്ടി ഓണാക്കിയതിന് ശേഷം ഇതൊക്കെ ഇട്ട് കൊടുത്തത്, അതുകൊണ്ടാണ് ഇതിലേക്ക് തൊടാത്തപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ, കറിവേപ്പില, ഇത് നന്നായി ഒന്ന് വേവട്ടെ കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഈ ഇതിലേക്ക് അരപ്പിൽ ഒരു പിടി നാളികേരം കേട്ടോ, ഒരു കുഞ്ഞൊരു കൈ പിടി നാളികേരം, ഒരു അര ടീസ്പൂൺ നല്ല ജീരകം, രണ്ട് ചെറിയ പച്ചമുളക്. എന്താ വെച്ചാൽ പച്ചക്കറി കറിയിൽ അധികം എരിവിടില്ല. നമ്മൾ ഉപ്പേരിയിലൊക്കെ നല്ലോണം എരിവിടും, പക്ഷേ നമ്മൾ പച്ചക്കറിയായിട്ടുള്ള മറ്റു കറികളും കൂട്ടുകറികളും കാര്യങ്ങളൊന്നും ഒരുപാട് എരിവ് ഉണ്ടാവില്ല. സദ്യ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എരിവ് കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഈ രണ്ട് പച്ചമുളക് മതി കേട്ടോ. പിന്നെ ഇതുപോലെ പുളി കുറഞ്ഞ് നല്ല കട്ട തൈര് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ടല്ല അരയ്ക്കുക, ഈ തൈര് ഒഴിച്ചിട്ട് അരയ്ക്കുക കേട്ടോ. എന്താ വെച്ചാൽ വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ കറി വീണ്ടും ലൂസാവും. അപ്പോൾ നമുക്ക് ഈ തൈര് ഒഴിച്ചിട്ട് നല്ല മതി ചാന്ത് പോലെ അരയണം കേട്ടോ, നന്നായി അരയണം, പരച്ചിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിളൊക്കെ വേവട്ടെ. നമ്മുടെ പൈനാപ്പിളിലേക്ക് കുറച്ച് മധുരം കുറവാണ്, നല്ല മധുരമുള്ള പൈനാപ്പിളാണെങ്കിലും നമുക്ക് കുറച്ച് പഞ്ചസാര ഇടേണ്ടി വരും. ഇത് മധുരം കുറവായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടി ഇതിന് പഞ്ചസാര ഇടേണ്ടി വരും കേട്ടോ. മധുരമൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിന് കൊടുത്തു. പൈനാപ്പിൾ കറി എപ്പോഴും നല്ല മധുര രസത്താണ്. പിന്നെ ഈ പൈനാപ്പിൾ കറി നമ്മൾ പച്ച ഉണക്ക, നമ്മൾ കറുപ്പ് മുന്തിരി നമ്മൾ മേടിക്കുന്നത് കറുപ്പ് മുന്തിരി, ഉണക്ക മുന്തിരി അല്ല, പച്ച മുന്തിരി തന്നെ ഉണക്ക കറുപ്പ്. അതി കറിയിലിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കാണാനും ഭയങ്കര ടേസ്റ്റ് ആട്ടോ. പക്ഷേ എൻ്റെ ഇപ്പം ഇല്ല, അപ്പോൾ നമുക്കുള്ളത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായി വേവട്ടെ. അപ്പൊ നമ്മുടെ കറിയിലേക്ക് നമ്മൾ ഈ അരപ്പ് ഒഴിച്ചോട്ടോ. അപ്പോഴേ നമ്മുടെ പൈനാപ്പിൾ പച്ചടി കറക്റ്റ് സെറ്റായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്തിന് ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണെന്ന് നോക്കാം. പുളി കുറവാണെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കാം. മധുരം വേണം എന്നാണ് നമ്മുടെ പൊന്നു പറഞ്ഞത്. ഇതൊക്കെ എന്തായാലും പറയുന്ന അറിയായിരുന്നു. എന്താ വെച്ചാൽ പൈനാപ്പിൾ മധുരം കുറവാ.
മദ്രത്തിന്റെ കേസില് കൊറവാന്ന് പറഞ്ഞില്ല ചരിത്ര. ഇവർക്ക് പൈനാപ്പിൾ കറി നല്ല മധുരമാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ നമ്മൾ തേജേച്ചല്ലേ കഴിക്കുള്ളൂ. നല്ലൊരു കുഞ്ഞ പീസ് പൈനാപ്പിളാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമുക്കൊരു 10-12 പേർക്ക് നമുക്ക് സുഖമായിട്ട് വിളമ്പാം. ഈ വീട്ടില് പക്ഷേ അസ്വസ്ഥതയുള്ള ഒരു കാര്യം പറഞ്ഞത്, ഈ വീട്ടിലിപ്പോ ഇത് ഒറ്റയ്ക്ക് കുഞ്ഞ് വിചാരിച്ച ഒറ്റയ്ക്ക് ഷെബി വിചാരിച്ചാൽ ഇത് തീരും. അപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ചേർക്കണം. ഒരു കുറച്ച് ഉലുവപ്പൊടി ചേർക്കട്ടോ, എനിക്കതൊന്നും വേണ്ട, ഞാൻ ഇത് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ചിലർക്ക് ഉലുവപ്പൊടി ഇഷ്ടമാണ്, കാള മുറുക്കിയാലൊക്കെ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അതൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷേ എനിക്കിഷ്ടമല്ല ഈ ഒരു ഉദാദേശം. അപ്പം പിന്നെ ഞാൻ ഇത് കാച്ചാട്ടോ നമുക്ക് അടുത്തത്. അപ്പം നമുക്കിനി അടുത്തത് നമ്മുടെ കറി കാച്ചാട്ടാണ്. പാത്രത്തിൻ്റെ ഭംഗി നോക്കണ്ട, കറിക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാത്രം കുറച്ച് ഭംഗി പറഞ്ഞാൽ കറി ടേസ്റ്റ് ഉണ്ടാവും. അതല്ലേ കേട്ടാ, ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വഴുക്കുണ്ട് അതോട്ടെ ഇട്ടു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഉലുവ പൊടി ഇടില്ല എന്ന് പറഞ്ഞാൽ കടുക് കാച്ചാലേക്ക് നമുക്ക് തരും ഉലുവ കേട്ടോ. ഉലുവ പൊടി ഇടില്ല, ഉലുവ കടുക് പൊട്ടിങ്ങനെയിലിടും. മുഴുവൻമുളക്, കടുക്, പിന്നെ ഇത് കറിവേപ്പില, ഇത്ര വേണ്ട കേട്ടോ. അപ്പം ഇത് ഇങ്ങോട്ട് എടുക്കാം. ഇതിങ്ങോട്ട് എടുത്തിട്ട് ഇതാണ് മുട്ട കൊടുക്കാം. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ആയിട്ടാ. നമ്മളെ ആശ പോയിക്കുന്ന ഇത്ര നേരം ആശ ഉണ്ടായിരുന്നില്ല. ആശ ചില നേരം ചേരുമ്പോ തെറ്റി പോയിക്കുണ്ട് ഫേസ് കാണിച്ചത്. ഇന്നലെ ആരോ വന്ന് കണ്ടിട്ടോ നമ്മളെ സ്നേഹം. പൈനാപ്പിളുകാരും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. പാത്രങ്ങളും കാര്യങ്ങളും ഭംഗിയുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണ്ട, പക്ഷെ കറികൾ ടേസ്റ്റ് ഉണ്ടോ അത് ഞാൻ കറി ടേസ്റ്റ് കുറച്ചും ചെക്ക് ചെയ്യാൻ പറയുന്നത്. ഇതിപ്പോ കറക്റ്റ് ആയിട്ടില്ല, ഒരു സ്പൂൺ കൂടി അത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്റെ കെട്ടു, നീ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഇതെന്താറിയോ, നമുക്ക് ചോറിന്റെ കൂടെ ഇത് മാത്രം മതി. നല്ല മധുരവും ആവശ്യത്തിനുള്ള എരിവും ഉണ്ട്, വേറെ ഒരു കറി ഒന്നും വേണ്ട. ഈ കറി ഇവിടെ കഴിച്ചു തീർത്താ ഈ പൈനാപ്പിൾ പ്രശ്നമാണ്. ചൂടായ കാരണം ചെന്തോ നല്ല ചൂടാട്ടോ. വേണ്ട, നീ തിന്നിട്ട് പോയാ. തിന്നിട്ട് പോയാ ഞാൻ.
അപ്പൊ കറികള് ഈ കൊല്ലം എന്തായാലും ഓണം ഞങ്ങൾ ഉണ്ടാക്കുന്ന കറികൾ വെച്ച് ഇപ്പൊ ഞാൻ എത്ര തരം കറി ഉണ്ടാക്കി കിട്ടിയിരുന്നു, 4-5 തരം ഉണ്ടാക്കി. ഇനി നിങ്ങൾക്കൊരു സാമ്പാറും പുളിയും അച്ചാറും ഉണ്ടാക്കിയ എത്ര തരം? 9 തരമില്ലേ? നല്ല അടിപൊളി സദ്യ. പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കിയാൽ 10 ആയി, പിന്നെ ഒരു ഓല ഉണ്ടാക്കിയ 11 ആയി, പിന്നെ ഒരു കാള ഉണ്ടാക്കിയ 12 ആയി, പിന്നെ ഒരു കൂട്ടുകാരി ഉണ്ടാക്കിയ 13 ആയി, ഉപ്പുള്ളി 13 ആയി. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സദ്യയിലേക്ക് ഇങ്ങനെ ഓരോ കറിയിലും ഇങ്ങനെ അതിന് മാത്രം ചെലവില്ലല്ലോ, കുഞ്ഞു കുഞ്ഞു പീസുകൾ വെച്ചിട്ട് നമുക്ക് അത് ഇത്ര ആൾക്ക് വിളമ്പം. നമ്മളിപ്പൊ ചോറിന് വിളമ്പോ നമുക്ക് 1-2 ആൾക്കുള്ളൂ, പക്ഷെ സദ്യയിലാകുമ്പോ നമുക്ക് ഇത്രയൊക്കെ ധാരാളമാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ ബാക്കി കാണിച്ചുതരാം. എന്നിട്ട് എന്നിട്ട്